അമ്മേ ഭഗവതി, കടക്കാരിൽ നിന്നും കാത്തു രക്ഷിക്കണേ. ആരും ഫോൺ വിളിച്ച് പൈസ ചോദിക്കാൻ ഇട വരുത്തരുതേ. ഇത് ശശി വിളിക്കുന്നത്, ഒന്നും രണ്ടുമല്ല. 10,000 രൂപയാ കൊടുക്കാനുള്ളത്. അമ്മേ മൂകാംബികേ, ദേവി ടെയിലേഴ്സിൽ നിന്ന് ദേവരായ. ഈ സമയത്ത് അവനല്ലാതെ ആരും വിളിക്കൂല. ഇത് മിസ് കാള്, എന്റെ പട്ടി എടുക്കും. അല്ല, ഞാൻ എന്താ ഈ കാണുന്നത്? നീ വല്ലതും കണ്ടോ? അതല്ല, എന്താ ഈ വേഷമെന്ന്? ഇത് മുണ്ടും ഇത് ഷർട്ടും. നിന്റെ കണ്ണിൽ എന്താ ഈ കുരുവ? അതല്ല, ഒരുങ്ങിക്കിട്ടി എങ്ങോട്ടാന്ന്? അമ്പലത്തിൽ ഒന്ന് പോകാമെന്ന് കരുതി. സമൂഹ സദ്യക്കല്ലാതെ അമ്പലത്തിൽ പോകാത്ത നിങ്ങൾ ഇന്നെന്താ വിശേഷിച്ച്? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ രണ്ട് ചെരുപ്പും ഒന്ന് മാറിയെടുക്കണമായിരുന്നു. നാടകത്തിന്റെ ഈ രംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഈ രംഗത്തെ ആസ്പദമാക്കി നിങ്ങളോടൊരു ചോദ്യം. ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ചെരുപ്പുകൾ ഏത് കമ്പനിയുടേതാണ്? 3 ഓപ്ഷൻ: എ ലൂണാർ, ബി പാരഗൺ, സി ഇവ ഹവായ്. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും ഒരു ഭാഗ്യശാലി തിരഞ്ഞെടുത്ത് ഈ രണ്ട് ചെരുപ്പും അയാൾക്ക് തന്നെ സമ്മാനമായി നൽകുന്നു. സാവിത്രി, വല്ലാത്ത വിശപ്പ്. നീ വല്ലതും വച്ചോ? വച്ചു. എന്തു വച്ചു? ഒന്നും വേണ്ടെന്ന് വച്ചു. ഇന്ന് പട്ടിണിയെങ്കിലും ഉണ്ട്, നാളെയോ? ഒന്നുമില്ലെങ്കിലും മുണ്ടും മുറുക്കിയെടുത്ത് നടന്ന പാരമ്പര്യമാണല്ലോ നമ്മുടെ തറവാടിനുള്ളത്. അതെ, ഈ മുണ്ട് മുറുക്കി ഉടുത്തൊടുത്ത് ഇത് കീറി. ശരി, ഇതാ ഞാൻ അടങ്ങിയിരിക്കാത്തത്. ഇന്ന് രാഘവന്റെ മകളുടെ കല്യാണമാ, നമുക്ക് പോകണ്ടേ? പോണോന്നുണ്ട്, പക്ഷേ വിളിച്ചില്ലല്ലോ. ഇന്നലെ കല്യാണ ലെറ്ററുമായി രാഘവൻ ഇവിടെ വരുന്നത് ഞാൻ കണ്ടല്ലോ. ആ കല്യാണത്തിന് അവിടെ കണ്ടുപോകരുതെന്ന് പറയാനാ? എന്നാൽ ഞാൻ പോയി ആരും കാണാതെ ഉണ്ടിട്ട് വരാം. കേട്ടവളെ, എന്ത് കല്യാണത്തിന് എന്താ സ്പെഷ്യൽ? പൊരിച്ച കോഴിയും ചപ്പാത്തിയും. ആഹാരത്തിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ നിന്ദിച്ചു തുപ്പരുത്. നിന്ദിച്ചു തുപ്പിതല്ലടി. പിന്നെ കൊതി കൊണ്ട് വായിലൂറിയ വെള്ളം തുപ്പിക്കളഞ്ഞതാടി. അവൻ എന്റെ പിന്നാലെ ഉണ്ടച്ചാ. അവൻ എന്നെ കൊല്ലുവച്ചാ. ആരാടാ മോനെ, ആരാ നിന്നെ കൊല്ലാൻ വരുന്നത്? 16 കൊലപാതകങ്ങൾ ചെയ്തോ നാടിനെ കിടുകിടാ ഉറപ്പിച്ച മെഴുകുതിരി വാസു. അച്ഛാ, എന്താടാ എന്നെ രക്ഷിക്കണം? അച്ഛാ, ഞാൻ എവിടെയാ? ഒന്ന് ഒളിക്കുക മോനെ. മെഴുകുതിരി വാസുവിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരിടം മാത്രമേ ഉള്ളൂ. അച്ഛാതോ ഏറിക്കാ സമയം കളയാതെ. ശരി, സിഗരറ്റും കത്തിച്ചുകൊണ്ടാണ് അവിടെ ആ പെരയ്ക്ക് കത്ത് കയറുന്നത്. സോറി അച്ഛാ, സോറി. എവിടെ സുരേന്ദ്രൻ? ഇല്ല വാസു, ഇല്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. സത്യം പറ, സത്യം പറ വാസു. കർത്തമ്മ പഠിച്ചോളാണ് വാസു. എന്താണ് ഇത്? ഇതാണ് വാസു സത്യന്റെ ശബ്ദം. അപ്പന്റെ പ്രായമായി പോയി. വില്ലന്മാരെ പരിഹാസം അടിക്കുന്ന സുരേന്ദ്രനോട് പറഞ്ഞേക്ക്, അവന്റെ കണ്ണിൽ എന്നെ കണ്ടാൽ അന്ന് എന്റെ മരണമായിരിക്കും. എന്റെ മരണം? അമ്മ, തന്നെ വെട്ടി പൊളക്കാൻ ബലകൂടി ആടാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കുരുവായി. രക്ഷപ്പെട്ട്. എടാ സുരേന്ദ്ര, എടാ വാസു പോയടാ. എടാ നീ ഇതിനകത്ത് ഇരുന്നത് കൊണ്ട് അവൻ നിന്നെ കുത്തി കൊന്നില്ല. എന്റെ പൊന്നെ അമ്മോ, ഇതിലും ഭേദം അവൻ എന്നെ കുത്തി പൊളക്കുന്നായിരുന്നു. പോയി അടിച്ചാനിച്ച് കുളിക്കുക. എന്നാ ഞാൻ കോട്ട് വെച്ചാ. പോകാൻ വരട്ടെ. എന്താ, നീ ആ സുധാകരന് കൊടുക്കാനുള്ള 100 രൂപ കൊടുത്തോ? ഓ ഇല്ല. എന്നാ ഞാൻ കൊടുത്തു. അച്ഛൻ എന്ത് പണിയാ കാണിച്ചതോ? അവൻ പറയുന്നതേ പൈസ അടിച്ചു വാങ്ങിച്ചോളാനാ. അവൻ അടിച്ചു എന്നടോ വാങ്ങിച്ചോണ്ട് പോയതോ? അച്ഛൻ എന്താ പൊന്ന് പോകാനൊരു കാര്യം ചെയ്യണം. എന്താണ് അച്ഛാ ഞാൻ ചെയ്യേണ്ടതോ? അണ്ണം വന്നി പോരാ. സാവിത്രി വന്നു. വൈദവൈ മുളന്തിയടി. മുളന്തടിയല്ല, മുളന്തിയെന്ന്. ആഹാ, പറഞ്ഞ് വായെടുത്ത് നാക്കിലോട്ട് തള്ളിയില്ല. ദാ വരുന്നു നമ്മുടെ പുന്നാരെ മോൾ. എവിടെയായിരുന്നു ഇന്നലെ? ഞാനാ ഗണേശിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആരാടി ഈ ഗണേശ്? ആ എനിക്കെങ്ങനെ അറിയാനാ, ഇന്നലെ കണ്ട് പരിചയപ്പെട്ടതാ. മെടുക്ക്, നീ നിന്റെ അമ്മയെ കടത്തി വെട്ടും. ഇനിയും മഴിഞ്ഞാട് നടക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ ഞാൻ വല്ല കോന്തരം കൊണ്ട് കെട്ടിക്കും. ശരിയാ, പണ്ട് ഇങ്ങനെ കൊണ്ട് എന്നെ കെട്ടിച്ചതുപോലെ.
ഹലോ മിനിക്കുട്ടി അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നത്? ഞാനടെ ചകരേ ചാരുപാറ സുരേഷ്. മുളെ ഉമ്മ ഉമ്മ ഉപ്ല ഉമ്മള. ഇത് വലിയ ശല്യമായല്ലോ. ആരാണ് ഈ ഫോണിൽ? ആ പൂവാണ് സുരേഷ്. 3 മാസം കൊണ്ട് തുടങ്ങിയ ശല്യമാ നാശം. എന്നിട്ട് ഇപ്പോഴാണോടി വിളി പറയുന്നത്? എനിക്കിപ്പോഴാ ശല്യമായിട്ട് തോന്നിയത്. ഇന്ന് താടി ഫോൺ. ഹലോ മിനിമോളെ, ഐ ലവ് യു. ഞാൻ മിനിമോളല്ല, മിനിമോളുടെ അമ്മയാ. അത് ശരി, മിനിമോളുടെ അമ്മേ. എന്തോ ഉമ്മ ഉമ്മ ഉപ്ല ഉമ്മള. പട്ടി തണ്ടി നാറി വച്ചിട്ട് പോടാ. ഇങ്ങനെ കറി അവന്റെ തലപ്പ് ഞാൻ മാറ്റി കൊടുക്കാം. മിനിമോളെ ഉമ്മ. ഞാൻ മിനിമോളുടെ അച്ഛനാ. ഫോൺ മിനിമോളുടെ കയ്യിൽ കൊടുക്കട. അമ്മാവ അമ്മാവനോ? അമ്മാവൻ നിന്റെ അമ്മയുടെ സഹോദരനായിരിക്കും, ഞാനല്ല. അവൻ എന്ത് പറഞ്ഞാ? പോടെ വേറെ പെണ്ണേ. മോള് പോകുന്നത് കണ്ടാൽ എന്നെ പോലെ തന്നെയല്ലേ? ശരിയാ, രണ്ടും പോക്ക്. ഞാൻ വന്നു. ആരായി വന്നിരിക്കുന്നേ? ഞാനിപ്പോ എവിടെയാ ഒന്നിരുത്തുക? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. സൗത്രി, മനസ്സിലായോ നിനക്ക് ഇവനെ? ഇല്ല ചേട്ടാ, ആരായത്? എനിക്കും മനസ്സിലായില്ല. ആരായി മാമാ? അപ്പൊ നിനക്കും മനസ്സിലായല്ലേ ഞാൻ മാമനാണെന്ന്? മാമനെന്നെ മനസ്സിലായില്ലേ? പണ്ട് നാട് വിട്ട് ബോംബെക്ക് പോയ സുകുമാരന്റെ മകൻ ലാലു അണമ്മാവാ. ലാലു സുകുമാരൻ ഒരു കുതിരയായിരുന്നു. അമ്മാവ, മുംബൈയിൽ നീ എവിടെയായിരുന്നു? മുംബൈ നിന്നത് ചെന്നൈയിലായിരുന്നു. പിന്നെ ബോംബെയിൽ വന്നതോ? സാവിത്രി, നീ അകത്തു പോയി ഒരു ചായ കൊണ്ടുവാ. ഓ, എനിക്കിപ്പോ ചായ വേണ്ട. അമ്മാവ, നിനക്കല്ല എനിക്കാ ചായ. അമ്മാവ, പണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ ഇരുന്നിട്ടുണ്ടോ? ഇപ്പോഴോ 3 നേരവും ഇരക്കുന്നു. കൊള്ളാം, നീ വലിയ നിലയിലായല്ലോ. ഈശ്വര അനുഗ്രഹം. അമ്മാവ, എനിക്കൊരു ആഗ്രഹമുണ്ടോ? നിനക്കൊരാഗ്രഹമല്ലേ ഉള്ളൂ? അതെ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ലടാ. അതല്ല അമ്മാവ, അമ്മാവനെ കൊണ്ടോ എന്റെ മകളെ കെട്ടിക്കണം. ഈ വയസ്സുകാലത്താ? അതല്ല, എന്നെ കൊണ്ടോ അമ്മാവന്റെ മകളെ കെട്ടിക്കണമെന്നോ? അതിനുള്ള യോഗ്യത നിനക്കുണ്ടോ? അമ്മാവനെ അറിയാമോ? 12 ചാക്ക് സിമന്റോ ഞാൻ ഒറ്റയ്ക്ക് ചുമക്കും. വല്ലാത്ത തല തന്നെ. കാലിച്ചാക്കാണെന്ന് മാത്രം. അമ്മാവ, ജീവിക്കാൻ നിവൃത്തിയില്ല എന്നതൊഴിച്ചാൽ എന്ത് കുറവാണ് അമ്മാവ എനിക്കുള്ളതോ? മതി, അത് മാത്രം കേട്ടാ മതി എനിക്ക്. അമ്മാവ, എനിക്ക് എന്റെ മുറപ്പെണ്ണിനെ കാണാൻ തിടുക്കമായി. അമ്മാവ വിളിക്ക, അമ്മാവ വിളിക്കോ, ഞാൻ ഒരു നോക്ക് കണ്ടോട്ടെ. അമ്മാവ വിളിക്കാടാ, അറങ്ങടാ. മോളെ ചക്കരെ. അമ്മാ, ചരക്ക് തന്നെ. അല്ല, ആ പഴയ ചക്കര തന്നെന്നോ? മോളെ, നിനക്ക് ഇവിടെ മനസ്സിലായോടി? മനസ്സിലായി. മിടുക്കി, ഒറ്റ നോട്ടത്തും മനസ്സിലാക്കി കളഞ്ഞല്ലോ. എങ്കിൽ പറ, ഞാൻ ആരാണ്? അമ്മിക്കല്ലൂത്തമ്മൻ ആളല്ലേ? അമ്മിക്കല്ലൂത്തമ്മൻ നിന്റെ മറ്റവൻ. ഇടി വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ട് ബോംബെക്ക് പോയ നിന്റെ മുറച്ചെറുക്കൽ ലാലുവാടി പെണ്ണേ. ലാലു, ആ മതി മതി മതി, ബാക്കി കല്യാണം കഴിഞ്ഞ മതി. മോളെ, ഇവരെയും വിളിച്ചോണ്ട് നിന്റെ മുറിയിലോട്ട് പോ. വേറെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ. മാമനാണ്. മാമാ മാമൻ. നീ മാറിയതിരി അങ്ങോട്ടേ അങ്ങോട്ട് പോടാ. ഹലോ മിനിമോളെ, ഉമ്മ ഉപ്ല ഉമ്മള. ഒരു ചാരു പേര സുരേഷ് നമ്മുടെ മിനിമോളെ ഫോണിൽ വിളിച്ച് എപ്പോഴും ശല്യം ചെയ്യുന്നവനാ. എങ്കിലവന്റെ ശല്യം ഇന്ന് ഞാൻ തീർക്കും. അതോടെ നിന്റെ ശല്യവും തീരുമല്ലോ. അമ്മാവാ, ബോംബെയിലെ ചേരിയിൽ മുക്കിനും മൂലയ്ക്കും കിടന്ന് അടിവാങ്ങുന്ന എനിക്കോ ഈ സുരേഷിന് പ്രശ്നമേയല്ല. അവന്റെ ശല്യവും തീർത്തോ. രാത്രി 10 മണിക്ക് ഞാൻ ഇവിടെ എത്തും. എന്നെ അനുഗ്രഹിക്കൂ അമ്മാവാ, അനുഗ്രഹിക്കൂ. എന്റെ പട്ടി എടുക്കും. എന്തായാലും ഒന്നിരുന്നിട്ടേ ഉള്ളൂ. ഹലോ, വിശ്വസിക്കില്ല. എന്താ എന്താ ചേട്ടാ? എന്റെ അച്ഛൻ മരിച്ചു പോയെന്ന്. ഈശ്വര. ഹലോ. എന്താ എന്ത് പറ്റി ചേട്ടാ? എന്റെ പെങ്ങളെ വിളിച്ചത്, അവളുടെ അച്ഛനും മരിച്ചു പോയെന്ന്. ഈശ്വര ഭഗവാനെ. ഹലോ. അച്ഛനും മരിച്ചു പോയെന്ന്. കുറേ ദൈവങ്ങളെ, ഒരു വീട്ടിൽ 3 മരണമോ? ശത്രുക്കൾക്ക് പോലും ഈ അനുഭവം കൊടുക്കരുത്. എന്റെ ഗണപതി ഭഗവതി ഭഗവാനി. അച്ഛോ, എന്താടാ എന്താടാ എന്ത് പറ്റി? മെഴുകുതിരി വാസു വീണ്ടും എന്റെ പുറകെ ഉണ്ടോ? എന്നെ രക്ഷപ്പെടുത്തു അച്ഛാ, എന്നെ രക്ഷപ്പെടുത്തു. മോനെ, നീ പേടിക്കണ്ട, പഴയതുപോലെ ഇതിനകത്ത് കയറിക്കോ. എന്റെ പട്ടി കയറും, എന്നിട്ട് വേണം അതിന്റെ കടി കൊണ്ട് ഞാൻ ചാവാൻ. അല്ലടാ, എവിടെ സുരേന്ദ്രൻ? എവിടെ സുരേന്ദ്രൻ? വാസു, ഞാൻ കണ്ടില്ല വാസു. ഇവിടെ മുണ്ടും മൂടി ഇരുന്നിട്ട് താൻ കണ്ടില്ലല്ലേ? ഞങ്ങളെ കൊല്ലല്ലേ വാസു? അപ്പനും മോനും കേൾക്കാൻ പറയുവാ.
ഇന്ന് 1st ഷെയർ ഉണ്ടെങ്കിൽ ഇപ്പൊ തരണം ബാലൻസ് വില അവധിയാണ്. ഈ രംഗത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യം, മെഴുകുതിരി വാസുവിന്റെ കയ്യിൽ നിന്ന് തെളിതെളാ തിളക്കുന്ന ഫുള്ളിന്റെ പേരെന്താ? മൂന്ന് ഓപ്ഷൻ: എ സെൻസ, ബി ബർമൂഡ, C6. ശരിയും തെറ്റും വഹിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു തികഞ്ഞ മദ്യപാനിക്ക് വാസുവിനോടൊപ്പം വെള്ളമിടിച്ച് അറുമ്പാദിക്കാൻ ഒരു സുവർണാവസരം, അതും സ്വന്തം ചെലവിൽ. മല പോലെ വന്നത് എലി പോലെ പോയി. അമ്മാവാ ഞാൻ പോയതിനു ശേഷം മിസ് കോൾ വന്നോ? ഇല്ല. റിസീവ്ഡ് കോൾ? ഇല്ല. ഡയൽഡ് കോൾ? ഇല്ല. മെസ്സേജെങ്കിലും വന്നു? മോനെ ഇല്ല. എനിക്കറിയാം നീ അവന്റെ കൈ വെട്ടിയെടുത്തല്ലേ. കൈ വെട്ടിയാൽ അവന് കാല് കൊണ്ട് വിളിച്ചൂടെ? അപ്പൊ അവന്റെ കാല് നീ വെട്ടിയെടുത്തല്ലേ. കാല് വെട്ടിയാൽ അവന് നാക്ക് കൊണ്ട് വിളിച്ചൂടെ? എന്തോ അസംബന്ധമാണ് പറയുന്ന അമ്മവ. അപ്പൊ നീ അവന്റെ നാക്ക് പിഴുതെടുത്ത് കാണും? ഞാൻ ഊരി അമ്മവ ഊരി. നീ അവനെ നട്ടല് വലിച്ചു വരിയോ? എവിടെ നട്ടല്? എനിക്ക് കാണാൻ തിരുത്തമായടാ. നട്ടല്ലേ അവന്റെ സിം കാർഡ്. ഞാൻ ഊരിയെടുത്തമാവാ.